ഇന്ത്യയെ മനഃപൂർവ്വം പ്രകോപിപ്പിക്കുന്ന ഒരു നടപടി ചൈന ഇപ്പോൾ സ്വീകരിച്ചിരിക്കുകയാണ്. അതിനെക്കുറിച്ചുള്ള ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇന്ത്യയെ പ്രകോപിപ്പിച്ചിരിക്കുക തന്നെയാണ് ചൈന. അരുണാചൽ പ്രദേശും അക്സായി ചിൻ പ്രദേശവും തങ്ങളുടെ പ്രദേശത്തിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്തി ചൈന 2023 ഔദ്യോഗിക ഭൂപടം പുറത്തിറക്കിയിരിക്കുകയാണ്. തിങ്കളാഴ്ചയാണ് ഈ ഒരു ഭൂപടം പുറത്തിറക്കിയത്. ഇതിൽ ദക്ഷിണ ദിബറ്റ് എന്ന് ചൈന വിശേഷിപ്പിക്കുന്ന അരുണാചൽ പ്രദേശ്, 1962 ഇന്ത്യ ചൈന യുദ്ധത്തിൽ പിടിച്ചെടുത്ത അക്സായി ചിൻ എന്നിവ തങ്ങളുടെ പ്രദേശമാണ് എന്നാണ് ചൈന അവകാശപ്പെട്ടിരിക്കുന്നത്. തിങ്കളാഴ്ച ഷെജിയാങ് പ്രവിശ്യയിലെ ഡെക്കിംഗ് കൗണ്ടിയിൽ നടന്ന സർവേയിങ് ആൻഡ് മാപ്പിംഗ് പബ്ലിസിറ്റി ഡേയുടെയും ദേശീയ മാപ്പിംഗ് ബോധവൽക്കരണ പബ്ലിസിറ്റി വാരത്തിൻ്റെയും ആഘോഷവേളയിൽ ചൈനയുടെ പ്രകൃതി വിഭവ മന്ത്രാലയം ഭൂപടം പുറത്തിറക്കി. ഇങ്ങനെ ഈ ഒരു റിപ്പോർട്ട്, ഇത്തരത്തിലൊരു ഭൂപടം ചൈന പുറത്തിറക്കി എന്ന് ചൈനയിലെ ഡെയിലി പത്രമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ദക്ഷിണ ചൈന കടലിൻ്റെ വലിയൊരു പ്രദേശവും ഭൂപടത്തിൽ ഉൾപ്പെടുത്തി ചൈന അത് അവരുടേതാണ് എന്ന അവകാശവാദം ഉന്നയിക്കുകയാണ്. ദക്ഷിണ ചൈന കടലിൽ തായ്വാൻ അവകാശവാദം ഉന്നയിക്കുന്ന മേഖലയും പുതിയ ഭൂപടത്തിൽ ചൈനീസ് പ്രദേശമായി ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നതും ഏറെ ശ്രദ്ധേയമാണ്. വിയറ്റ്നാം, ഫിലിപ്പീൻസ്, മലേഷ്യ, ബ്രൂണൈ എന്നീ രാജ്യങ്ങൾക്കെല്ലാം ദക്ഷിണ ചൈന കടലിൻ്റെ മേൽ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. ഇന്ത്യൻ പ്രദേശങ്ങളുടെ പേര് April 11 ഏകപക്ഷീയമായി ചൈന പുനർനാമകരണം ചെയ്തിരുന്നു. പർവ്വത ശിഖരങ്ങളും നദികളും പാർപ്പിട പ്രദേശങ്ങളും ഉൾപ്പെടുന്ന പ്രദേശമാണിത്. മുൻപ് 2017 ചൈനയുടെ സിവിൽ അഫെയർ മന്ത്രാലയം സമാന രീതിയിൽ ഏതാനും ഇന്ത്യൻ പ്രദേശങ്ങളുടെ പേര് മാറ്റിയിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. അരുണാചൽ പ്രദേശിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ ആധിപത്യം കാണിക്കാനുള്ള ചൈനയുടെ ശ്രമത്തെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് അരിന്ദം ബാഗ്ജി അപലപിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഇതാദ്യമായല്ല ചൈന ഇത്തരമൊരു ശ്രമം നടത്തുന്നത്. ഇത്തരം ശ്രമങ്ങളെ ഞങ്ങൾ ഇതിനകം അപലപിച്ചിട്ടുണ്ട്. അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്നും ഞങ്ങൾ പറഞ്ഞിരുന്നതാണ്. ഇതേപോലെ കണ്ടുപിടിച്ച പേരുകൾ അടിച്ചേൽപ്പിക്കുന്നത് യാഥാർത്ഥ്യത്തെ മാറ്റില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. എന്തായാലും ഇന്ത്യയെ ഇപ്പോൾ ചൈന ഇത്തരത്തിലൊരു ഭൂപടം പുറത്തിറക്കി ഈ പ്രദേശങ്ങൾ തങ്ങളുടേതാണ് എന്ന അവകാശവാദം ഉന്നയിക്കുന്നതിലൂടെ പ്രകോപിപ്പിച്ചിരിക്കുകയാണ്. മാത്രമല്ല കോൺഗ്രസ് ഈ ഒരു വിഷയത്തിൽ ചൈനയ്ക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് എന്നതും ഏറെ ശ്രദ്ധേയം. എന്തായാലും ചൈനയുടെ പ്രകോപനം അതേത് രീതിയിലായാലും തുടരുന്നു എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. നമ്മുടെ പ്രധാനമന്ത്രിയും അവരുടെ പ്രധാനമന്ത്രിയും തമ്മിൽ ഈ G20 ഉച്ചകോടിക്കിടെ ഒരു ചർച്ച നടന്നിരുന്നു. ആ ചർച്ചയിൽ പല കാര്യങ്ങളും ധാരണ എത്തിയിരുന്നു. പക്ഷേ ഇങ്ങനെ ഇത്തരത്തിലുള്ള മറ്റ് രീതിയിലുള്ള പ്രകോപനം, ഇന്ത്യക്കെതിരെയുള്ള പ്രകോപനം ചൈന തുടരുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അടുത്ത മാസം നടക്കുന്ന G20 ഉച്ചകോടി യോഗം, അതിൽ പങ്കെടുക്കുന്നതിനായി ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ് September 8 ദില്ലിയിലെത്തുമെന്ന് ഇന്ന് ഔദ്യോഗിക സ്ഥിരീകരണം വന്നിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഹ്രസ്വ ചർച്ച നടത്തുമെന്നാണ് ചൈനീസ് വൃത്തങ്ങൾ നൽകുന്ന വിശദീകരണം. പടിഞ്ഞാറൻ അതിർത്തിയിലെ ഇന്ത്യ ചൈന സംഘർഷം അവസാനിപ്പിക്കാൻ യഥാർത്ഥ നിയന്ത്രണ രേഖയ്ക്ക് ഇരുവശത്തു നിന്നും കൂടുതൽ സേനകളെ പിൻവലിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങും തമ്മിൽ ധാരണയായിരുന്നു. ദ്രുതഗതിയിലുള്ള സേനാ പിന്മാറ്റത്തിനായി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുക, സംഘർഷം കുറയ്ക്കാൻ നടപടികൾ സ്വീകരിക്കുക എന്നീ തീരുമാനങ്ങളിലേക്ക് ഇരു നേതാക്കളും ധാരണയിലെത്തിയിരുന്നതാണ്. യഥാർത്ഥ നിയന്ത്രണ രേഖയിലെ പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങളിൽ ഇന്ത്യയ്ക്ക് ആശങ്കയുണ്ടെന്ന് ഷി ജിൻപിങ്ങുമായുള്ള കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞിരുന്നു. ഇന്ത്യ ചൈന ബന്ധം സാധാരണ നിലയിലാക്കാൻ അതിർത്തി പ്രദേശങ്ങളിൽ സമാധാനവും ശാന്തിയും നിലനിർത്തേണ്ടത് അനിവാര്യമാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കിയതാണ്. എന്തായാലും ഇരു നേതാക്കന്മാരും തമ്മിൽ ചർച്ച നടത്തി. അതൊക്കെ വളരെ ആശ്വാസകരമായ ഒരു കാര്യം തന്നെയായിരുന്നു. ചില കാര്യങ്ങൾ ധാരണയിലെത്തിയിരുന്നു.